ലേവ്യർ 24 അധ്യായം. ദേവാലയ ദീപം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വിളക്കുകൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒലിവിൽ നിന്നെടുത്ത ശുദ്ധമായ എണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ജനത്തോട് പറയുക. സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശീലയ്ക്ക് പുറത്ത് പ്രദോഷം മുതൽ പ്രഭാതം വരെ നിരന്തരം കർത്താവിന്റെ സന്നിധിയിൽ അഹരോൻ അത് സജ്ജമാക്കി വയ്ക്കണം. നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള നിയമമാണിത്. കർത്താവിന്റെ സന്നിധിയിൽ ദീപപീഠത്തിന്മേൽ അവൻ ദീപങ്ങൾ നിരന്തരം ഒരുക്കി വയ്ക്കണം. തിരുസാന്നിധ്യപ്പം. നീ നേരിയ മാവ് കൊണ്ട് 12 അപ്പം ഉണ്ടാക്കണം. ഓരോ അപ്പത്തിനും 10 ഏഫ മാവ് ഉപയോഗിക്കണം. അവ 6 രണ്ട് നിരകളായി പൊന്മേശയിൽ വയ്ക്കണം. ശുദ്ധമായ കുന്തരുക്കം ഓരോ നിലയിലും വയ്ക്കണം. കർത്താവിന് അപ്പത്തോടൊപ്പം സ്മരണാംശമായി അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഉടമ്പടിയായി സാബത്ത് തോറും മുടക്കം കൂടാതെ അഹരോൻ അത് കർത്താവിന്റെ മുമ്പിൽ ക്രമപ്പെടുത്തി വയ്ക്കണം. അത് അഹരോനും അവന്റെ പുത്രന്മാർക്കുമുള്ളതായിരിക്കും. അവരത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന് അർപ്പിതമായ ദഹനബലിയുടെ അതിവിശുദ്ധമായ അംശവും അവന്റെ ശാശ്വത അവകാശവുമാണ്. ദൈവദൂഷണത്തിന് ശിക്ഷ. ഇസ്രായേൽക്കാരിയിൽ ഈജിപ്തുകാരനു ജനിച്ച ഒരുവൻ ഇസ്രായേൽ ജനത്തിനിടയിൽ വന്ന് പാളയത്തിൽ വെച്ച് ഒരു ഇസ്രായേൽക്കാരനുമായി വഴക്കിട്ടു. ഇസ്രായേൽ സ്ത്രീയുടെ മകൻ തിരുനാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തു. അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ അമ്മയുടെ പേർ ഷെലോമിത് എന്നായിരുന്നു. അവൾ ദാൻ ഗോത്രത്തിലെ ദിബ്രയുടെ മകളായിരുന്നു. അവർ അവനെ കർത്താവിന്റെ ഹിതമറിയുന്നതുവരെ തടവിൽ വച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ശാപവാക്കു പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോവുക. അവൻ പറഞ്ഞത് കേട്ടവരെല്ലാം അവന്റെ തലയിൽ കൈവച്ചതിനു ശേഷം ജനം അവനെ കല്ലെറിയട്ടെ. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക, ദൈവത്തെ ശപിക്കുന്നവൻ തന്റെ പാപം വഹിക്കണം. കർത്താവിന്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം. സമൂഹം മുഴുവനും അവനെ കല്ലെറിയണം. സ്വദേശിയോ വിദേശിയോ ആകട്ടെ, കർത്താവിന്റെ നാമം ദുഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം. പ്രതികാരത്തിന്റെ നിയമം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. ജീവനു പകരം ജീവൻ. അയൽക്കാരനെ അംഗഭംഗപ്പെടുത്തുന്നവനോട് അത് തന്നെ ചെയ്യണം. ഒടിവിന് ഒടിവും കണ്ണിന് കണ്ണും പല്ലിന് പല്ലും പകരം കൊടുക്കണം. മറ്റൊരുവനെ അംഗഭംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം. സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദൈവദൂഷണം പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. ലേവ്യർ 25 അധ്യായം. സാബത്ത് വർഷം. കർത്താവ് സീനായ് മലയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ദേശം കർത്താവിനൊരു സാബത്ത് ആചരിക്കണം. 6 നീ നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിവള്ളി വെട്ടിയൊരുക്കി ഫലമെടുക്കുകയും ചെയ്യുക. എന്നാൽ 7 ദേശത്തിന് വിശ്രമത്തിനുള്ള കർത്താവിന്റെ സാബത്തായിരിക്കും. ആ വർഷം നിലം വിതയ്ക്കുകയോ മുന്തിരിവള്ളി മുറിക്കുകയോ ചെയ്യരുത്. താനേ മുളച്ചു വിളയുന്നവ നിങ്ങൾ കൊയ്യരുത്. വള്ളികൾ മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയുമരുത്. കാരണം അത് ദേശത്തിന്റെ വിശ്രമ വർഷമാണ്. ദേശത്തിന്റെ സാബത്ത് നിങ്ങൾക്ക് ഭക്ഷണം പ്രദാനം ചെയ്യും. നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടുകൂടെ വസിക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലികൾക്കും നിന്റെ ദേശത്തെ മൃഗങ്ങൾക്കും അതിന്റെ ഫലങ്ങൾ ആഹാരമായിരിക്കും. ജൂബിലി വർഷം. വർഷങ്ങളുടെ 7 എണ്ണുക. 7 7 വർഷങ്ങളുടെ 7 ദൈർഘ്യം 49 7 10 ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം.
പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനേ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം. വിളവിന്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്, ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എന്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക എങ്കിൽ ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഭൂമി അതിന്റെ ഫലം നൽകും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി വസിക്കും. ഞങ്ങൾ 7-ാം വർഷം വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്തു ഭക്ഷിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. 6-ാം വർഷം എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ ചൊരിയും. 3 വർഷത്തേക്കുള്ള വിളവ് അത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. 8-ാം വർഷം നിങ്ങൾ വിതയ്ക്കുകയും 9-ാം വർഷം വരെ പഴയ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക. അതിന്റെ ഫലം ലഭിക്കുന്നതുവരെ പഴയതിൽ നിന്ന് ഭക്ഷിക്കുക. വീണ്ടെടുപ്പ് നിയമം. നിങ്ങൾ ഭൂമി എന്നേക്കുമായി വിൽക്കരുത്. എന്തെന്നാൽ ഭൂമി എന്റേതാണ്. നിങ്ങൾ പരദേശികളും കുടിയിടപ്പുകാരുമാണ്. നീ സ്വന്തമാക്കുന്ന ദേശത്ത് ഭൂമി വീണ്ടെടുക്കുവാനുള്ള അവകാശമുണ്ടായിരിക്കണം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഒരു ഭാഗം വിറ്റാൽ അടുത്ത ചാർച്ചക്കാരൻ അത് വീണ്ടെടുക്കണം. എന്നാൽ വീണ്ടെടുക്കാൻ അവൻ ആരുമില്ലാതിരിക്കുകയും പിന്നീട് സമ്പന്നനായി വീണ്ടെടുക്കാൻ അവന് കഴിവുണ്ടാവുകയും ചെയ്താൽ അത് വിറ്റതിനു ശേഷമുള്ള വർഷങ്ങൾ കണക്കാക്കി വാങ്ങിയവന് അധിക തുക തിരികെ കൊടുത്ത് അവന് തന്റെ അവകാശ വസ്തു വീണ്ടെടുക്കാം. എന്നാൽ അത് വീണ്ടെടുക്കാൻ അവന് കഴിവില്ലെങ്കിൽ വിറ്റുപോയ വസ്തു വാങ്ങിയവന്റെ കൈവശം ജൂബിലി വർഷം വരെ ഇരിക്കട്ടെ. ജൂബിലി വർഷം അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കുകയും ഉടമസ്ഥൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങിവരുകയും ചെയ്യട്ടെ. മതിലുകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള തന്റെ വീട് ഒരാൾ വിറ്റാൽ 1 വർഷത്തിനകം തിരിച്ചെടുക്കാം. വീണ്ടെടുക്കാൻ 1 വർഷത്തെ സാവകാശമുണ്ട്. 1 വർഷത്തിനകം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ മതിലുകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലുള്ള വീട് വാങ്ങിയവനും അവന്റെ സന്തതികൾക്കും എന്നേക്കുമുള്ള അവകാശമായിരിക്കും. ജൂബിലി വർഷത്തിൽ അത് ഒഴിഞ്ഞുകൊടുക്കേണ്ടതില്ല. എന്നാൽ ചുറ്റും മതിലുകളില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകൾ നിലങ്ങൾ പോലെ കണക്കാക്കപ്പെടും. ജൂബിലി വർഷത്തിൽ അവ വീണ്ടുകൊള്ളുകയോ മോചിപ്പിച്ചെടുക്കുകയോ ആവാം. എന്നാൽ ലേവിയർക്ക് തങ്ങളുടെ പട്ടണങ്ങളും അവിടെ തങ്ങൾക്ക് അവകാശമായ വീടുകളും എപ്പോൾ വേണമെങ്കിലും വീണ്ടെടുക്കാം. ലേവിയരിൽ ആരെങ്കിലും അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ വാങ്ങിയവൻ ജൂബിലി വത്സരത്തിൽ വീട് ഒഴിഞ്ഞുകൊടുക്കണം. ലേവിയരുടെ പട്ടണത്തിലുള്ള ഭവനങ്ങൾ ഇസ്രായേൽ ജനത്തിനിടയിൽ അവർക്കുള്ള അവകാശമാണ്. അവരുടെ പട്ടണത്തിന് ചുറ്റുമുള്ള വയലുകൾ വിൽക്കരുത്. അത് അവരുടെ ശാശ്വത അവകാശമാണ്. നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും തന്നെ തന്നെ സംരക്ഷിക്കാൻ അവന് വകയില്ലാതാവുകയും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം. അവൻ അന്യനെ പോലെയോ പരദേശിയെ പോലെയോ നിന്നോട് കൂടെ വസിക്കട്ടെ. അവനിൽ നിന്ന് പലിശയോ ആദായമോ വാങ്ങരുത്. ദൈവത്തെ ഭയപ്പെടുക. നിന്റെ സഹോദരൻ നിന്റെ കൂടെ വസിക്കട്ടെ. നീ അവന് പണം പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ ആഹാരം അവന് ലാഭത്തിന് വിൽക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായിരിക്കാനും കാനാൻ ദേശം നിങ്ങൾക്ക് നൽകാനും ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന
നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിന്റെ സഹോദരൻ നിർധനനാവുകയും അവൻ തന്നെ തന്നെ നിനക്ക് വിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അവനെ കൊണ്ട് അടിമവേല ചെയ്യിക്കരുത്. അവൻ നിനക്ക് ഒരു കൂലിക്കാരനും പരദേശിയുമായിരിക്കട്ടെ. അവൻ ജൂബിലി വർഷം വരെ നിനക്കു വേണ്ടി ജോലി ചെയ്യണം. അതിനുശേഷം അവൻ മക്കളോടുകൂടെ തന്റെ കുടുംബത്തിലേക്കും പിതാക്കന്മാരുടെ അവകാശത്തിലേക്കും മടങ്ങിപ്പോകട്ടെ. എന്തെന്നാൽ ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസരാണവർ. അവരെ അടിമകളായി വിൽക്കരുത്. നീ അവരുടെ മേൽ ക്രൂരമായി ഭരണം നടത്തരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് നിങ്ങൾ ദാസന്മാരെയും ദാസികളെയും വാങ്ങിക്കൊള്ളുവിൻ. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നും നിങ്ങളുടെ ദേശത്ത് വച്ച് അവരുടെ കുടുംബങ്ങളിൽ ജനിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് ദാസരെ വാങ്ങാം. അവർ നിങ്ങളുടെ അവകാശമായിരിക്കും. നിങ്ങൾക്കു ശേഷം നിങ്ങളുടെ മക്കൾക്ക് നിത്യമായി അവകാശമാക്കാൻ അവരിൽ നിന്ന് നിങ്ങൾ കടിമകളെ സ്വീകരിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ മേൽ നിങ്ങൾ ക്രൂരമായ ഭരണം നടത്തരുത്. നിങ്ങളുടെ ഇടയിലുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാവുകയും അവന്റെ സമീപമുള്ള സഹോദരൻ ദരിദ്രനാകയാൽ പരദേശിക്കോ അന്യനോ അല്ലെങ്കിൽ അന്യന്റെ കുടുംബാംഗത്തിനോ തന്നെ തന്നെ വിൽക്കുകയും ചെയ്താൽ അവനെ വീണ്ടെടുക്കാവുന്നതാണ്. അവന്റെ സഹോദരന്മാരിൽ ആർക്കും അവനെ വീണ്ടെടുക്കാം. അവന്റെ പിതൃവ്യനോ പിതൃവ്യ പുത്രനോ ഏതെങ്കിലും ചാർച്ചക്കാരനോ അവനെ വീണ്ടെടുക്കാം. അവൻ സമ്പന്നനാവുകയാണെങ്കിൽ അവന് തന്നെ തന്നെ വീണ്ടെടുക്കുകയും ചെയ്യാം. അവൻ തന്നെ തന്നെ വിറ്റതുമുതൽ ജൂബിലി വരെയുള്ള വത്സരങ്ങൾ വാങ്ങിയവനുമായി കണക്കാക്കണം. വർഷങ്ങൾക്കനുസരിച്ചായിരിക്കും അവന്റെ മോചനത്തിന്റെ വില. ഉടമസ്ഥനോടുകൂടെ ജീവിച്ച വത്സരങ്ങൾ കൂലിക്കാരന്റെ നിലയിൽ കണക്കാക്കണം. വർഷങ്ങളേറെ ബാക്കിയുണ്ടെങ്കിൽ അതിനു തക്ക വിധം വീണ്ടെടുപ്പ് വില കിട്ടിയ പട്ടണത്തിൽ നിന്ന് തിരികെ കൊടുക്കണം. ജൂബിലി വരെ വർഷങ്ങൾ കുറവാണെങ്കിൽ തന്റെ വീണ്ടെടുപ്പിനായി ഉടമസ്ഥനുമായി ആലോചിച്ച് വർഷങ്ങളുടെ കണക്കനുസരിച്ച് പണം മടക്കി കൊടുക്കണം. വർഷം തോറും കൂലിക്കെടുക്കപ്പെട്ടവനെ പോലെ അവൻ വാങ്ങുന്നവനോടുകൂടെ കഴിയണം. അവനോട് ക്രൂരത കാണിക്കാൻ ഇടവരരുത്. അവൻ ഇങ്ങനെയൊന്നും വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ അവനും അവന്റെ മക്കളും ജൂബിലി വർഷത്തിൽ സ്വതന്ത്രരാക്കപ്പെടണം. ഇസ്രായേൽ ജനം എന്റെ ദാസരാണ്. ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസർ. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്.